ഹലോ ഫ്രണ്ട്സ്, ഇന്ത്യ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംഭവം തന്നെയാണ് അല്ലേ. ഇന്ത്യയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് അഭിമാനം കൊള്ളാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ എടുത്തിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പാടില്ലായിരിക്കാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു എപ്പിസോഡ് കൂടി നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈഡ് ആംഗിൾ റിവ്യൂസ്, ഞാൻ അനുരാജ് അജിതൻ. ഡീറ്റെയിലേക്ക് പോണേക്കാൻ മുമ്പ് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, പുതിയൊരു ചാനലാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. റൈറ്റ് സൈഡിൽ കാണുന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, ഫ്രീ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ഹിറ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസും, വീക്കിലി 4-5 വീഡിയോസ് ഞാൻ ഇടുന്നതാണ്, ആ എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇന്നത്തെ മോഡേൺ കാലങ്ങളിൽ നമ്മൾ എസ് എം എസ് ഒക്കെ സെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇമെയിൽ അയക്കുന്നു, അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യുന്നു, അങ്ങനത്തെ ഒരുപാട് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അഡ്വാൻസ് ടെക്നോളജിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, ഇപ്പോഴും ശ്രീനഗറിലെ ആ ഒരു ലേക്കിൽ ഇപ്പോഴും പോസ്റ്റ് ഓഫീസ്, ആ പോസ്റ്റ് ഓഫീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പോസ്റ്റ് ഓഫീസാണ്. നല്ലൊരു ഒരു ചെറിയൊരു വഞ്ചിയുടെ മുകളിലാണ് ആ പോസ്റ്റ് ഓഫീസ് ഇപ്പോഴും വർക്ക് ചെയ്യണം. ആ പോസ്റ്റ് ഓഫീസ് ഇതുപോലെ ഒരാൾ തുഴഞ്ഞിട്ട് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പറഞ്ഞാൽ അവരുടെ ലൊക്കാലിറ്റിയിലുള്ള കോമൺ പോസ്റ്റ് ഓഫീസ് അതാണ്, അതാണ് ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസ്, അത് ശ്രീനഗറിലാണ് ഉള്ളത്. അടുത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബാന്ദ്ര വെർലി എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജ് ഉണ്ട്, നിങ്ങൾക്കറിയാം ബാന്ദ്രയിലുള്ളത്. അപ്പോൾ ബാന്ദ്ര വെർലി ആ ഒരു ബ്രിഡ്ജിനകത്ത് ഉപയോഗിച്ചാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആ ഒരു റോഡ്സ് ഉണ്ട്. ആ റോഡ് ഫുള്ള് എടുത്തിട്ട് നമ്മൾ ഭൂമിനെ ചുറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ അത്രയും റോഡ് പിന്നെയും ബാക്കി വരും എന്ന് പറഞ്ഞു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സകലമാനം ആ റോഡ് ഉപയോഗിച്ച് ആ റോഡ് ചേർത്തിട്ട് നമ്മൾ ഭൂമിയൊന്ന് റൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെത്തുക മാത്രമല്ല ബാക്കിയും ഉണ്ടാകും. അത്രമാത്രം ഈ റോഡ്സാണ്, അല്ലെങ്കിൽ ആ സ്റ്റീൽ കമ്പികളാണ് അതിനകത്ത് ഉപയോഗിച്ചാണ്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമല്ലേ. അടുത്തത്, ഇന്ത്യയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഉള്ളത്. ക്രിക്കറ്റ് സ്റ്റേഡിയം എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിലെ 2444 അടി മുകളിലാണ് വേൾഡിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയം ഇരിക്കുന്നത്. ഇതുണ്ടാക്കിയത് 1893. അടുത്ത് പറയാൻ പോകുന്ന കുംഭമേളയാണ്. കുംഭമേള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12 കൊല്ലം കൂടിയിട്ടാണ് കുംഭമേള നടക്കുന്നത്. ഈ അടുത്തുകൂടി കുംഭമേള നടന്നിട്ടുണ്ടായി. അപ്പോൾ ഏറ്റവും വലിയ കുംഭമേള 2011 75 മില്യൺ ആൾക്കാരാണ് കുംഭമേളയിൽ കൂടിയത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്പേസിൽ നിന്ന് നോക്കിയാൽ നമ്മുടെ ഇന്ത്യയിൽ അത്രയും ജനങ്ങൾ കൂടി നിൽക്കുന്നത് നമുക്ക് സ്പേസ് എന്ന് വരെ വ്യക്തമായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയ ഇതേവരെയുള്ള റെക്കോർഡ്. അടുത്തായിട്ട് ഷാമ്പു, നമ്മൾ തലയിൽ തേക്കുന്ന ഷാമ്പു. ഈ ഷാമ്പുവിൻ്റെ ആ ഒരു ബർത്ത് എവിടെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. ഈ എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിൽ നമ്മൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആയുർവേദം, ആയുർവേദത്തിനകത്ത് ചമ്പു എന്ന് പറയുന്ന സംഭവമുണ്ട്. ചമ്പു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസാജ് എന്നാണ് അർത്ഥം. അപ്പോൾ ചമ്പു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല പല ഈ ചെടികൾ അല്ലെങ്കിൽ ധാന്യങ്ങൾ ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ തലയിൽ ജസ്റ്റ് തേച്ചിട്ട് മസാജ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ തലയിൽ തേക്കുമ്പോൾ ഈ ചമ്പു എന്ന് പറഞ്ഞിട്ടിരുന്നു. അപ്പോൾ ഈ ചമ്പു ആണ് പിന്നെ നമ്മുടെ ബ്രിട്ടീഷുകാരൊക്കെ ഇന്ത്യയിലേക്ക് വന്നിട്ട് ഈ സംഭവം നേരെ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അത് വേറെ കുറച്ച് കാര്യങ്ങൾ ടേക്ക് കെമിക്കലും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് നേരെ ഷാമ്പു ആക്കി മാറ്റിയത്. ഇൻട്രസ്റ്റിംഗ് അല്ലേ. അടുത്ത് കബഡി. കബഡി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പല രാജ്യങ്ങളും കബഡി കളിക്കാൻ വേണ്ടി ഇന്ത്യയിലേക്ക് വരാറുണ്ട്, നമ്മൾ പുറത്തേക്കും പോകാറുണ്ട്. പക്ഷേ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, ഈ കബഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേവരെ നടന്നേക്കണ വേൾഡ് കപ്പ്, കബഡി വേൾഡ് കപ്പിൽ ഇന്ത്യനെ ഇതുവരെ ആരും തോൽപ്പിച്ചിട്ടില്ല. ഇന്ത്യ തന്നെയാണ് എല്ലാ പ്രാവശ്യവും വേൾഡ് കപ്പ് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് അല്ലേ. അടുത്തത് സ്വിറ്റ്സർലാൻഡിലെ ഒരു കാര്യം പറയാൻ പോകുന്നത്. സ്വിറ്റ്സർലാൻഡ് എന്ന് വെച്ചാൽ അവരുടെ സയൻസ് ഡേയിൽ നമ്മുടെ APJ അബ്ദുൽ കലാം സാറിന് ഇപ്പോഴും അവർ ഓർക്കുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സയൻസ് ഡേ ആഘോഷിക്കാൻ നമ്മുടെ APJ അബ്ദുൽ കലാം സാറിൻ്റെ പേരിലാണ്. ആ 26 അവർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് അല്ലേ. നമ്മുടെ ഫസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ സാലറി, ഈ സാലറി അദ്ദേഹത്തിന് സാലറി കൊടുക്കുമ്പോൾ പുള്ളി അതിൽ നിന്ന് പകുതി സാലറി മാത്രമേ എടുക്കാറുണ്ടായിരുന്നുള്ളൂ, ബാക്കി പകുതി പുള്ളി എടുക്കാറുണ്ടായില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി പറയണത് എനിക്ക് ഇത്രയും ആവശ്യമുള്ളൂ, എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് ഇത്രയും മതി, ബാക്കി പകുതി ജനങ്ങൾക്ക് കൊടുത്തേക്ക് എന്നാണ് പുള്ളി പറയണത്. അപ്പോൾ അന്നത്തെ ആ പുള്ളിയുടെ കാലഘട്ടത്തിലുള്ള ആ ഒരു സാലറി പുള്ളിയുടെ അത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് 10,000 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്, ഇന്ത്യയിലെ ഫസ്റ്റ് റോക്കറ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോയത് സൈക്കിളിലായിരുന്നു. സൈക്കിളിൻ്റെ കാരിയർ, ബാക്ക് കാരിയറിൽ വെച്ചിട്ടാണ് റോക്കറ്റ് കൊണ്ടുവരുന്നത്. അത് നടന്നത് വേറെ എങ്ങും അല്ല, നമ്മുടെ സ്വന്തം നാട്ടിൽ തിരുവനന്തപുരത്ത് തുമ്പയിലാണ്. അതിനുണ്ട്, ഇൻട്രസ്റ്റിംഗ് അല്ലേ. അടുത്തത്, ലോകത്തിൽ രണ്ടാം സ്ഥാനമാണ് ഇന്ത്യയിൽ. എന്തിനാണെന്നറിയോ, ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലാണ് ലോകത്തിൽ, എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഇപ്പോൾ ഇംഗ്ലണ്ട് യൂറോപ്പൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ നാട്ടിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് നമ്മുടെ
ഇന്ത്യയിലാണ്. എങ്ങനെയുണ്ട്? അടുത്ത ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ വെജിറ്റേറിയൻസ് ഉള്ളത് പറഞ്ഞാൽ വിശ്വസിക്കോ? ഇല്ല, പക്ഷേ ഇന്ത്യയിലാണ്, നമ്മുടെ നാട്ടിലാണ്. ലോകത്തിലെ എല്ലാ എല്ലാ നാട്ടിലും വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ വെജിറ്റേറിയൻസ് ഉള്ളത്. അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടും പോകുന്നുണ്ട്. ആരും വെജിൽ നിന്ന് ഒരു ചെറിയ പെർസെൻറ്റേജ് മാത്രമേ നോൺ വെജിലേക്ക് പോകുന്നുള്ളൂ. പക്ഷേ കൂടുതൽ ആൾക്കാർ വെജിലേക്ക് വരുന്നതുമുണ്ട്. ഇൻട്രസ്റ്റിംഗ് അല്ലേ? ലോകം മൊത്തം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ മിൽക്ക് പ്രൊഡക്ഷൻ. മിൽക്ക് കാറ്റിൽസിനെ ഏറ്റവും കൂടുതൽ വളർത്തുന്നത് ഇന്ത്യയിലാണ്. അത് മാത്രമല്ല, മിൽക്ക് പ്രൊഡക്ഷൻ കൂടുതൽ നടക്കുന്നതും ഇന്ത്യ. അത് മെയിനായിട്ട് പശുക്കളിൽ നിന്നാണ്, കൗ മിൽക്സാണ് കൂടുതലായിട്ട് ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോകത്തിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നത്, മിൽക്ക് പ്രൊഡക്ഷൻ നടക്കുന്നത് നമ്മുടെ നാട്ടിലാണ്. അടുത്ത് ഹ്യൂമൻ കാൽക്കുലേറ്റർ എടുത്ത് ശ്രീ ശകുന്തള ദേവീനെ കൺസിഡർ ചെയ്തു. എന്തിനാണെന്ന് അറിയാമോ? നിങ്ങൾ ഞെട്ടിപ്പോ. ഈ താഴെ കാണുന്ന നമ്പർ പുളികാരത്തി മൾട്ടിപ്ലൈ ചെയ്തു. എത്ര നേരം കൊണ്ടാണെന്ന് അറിയോ? ജസ്റ്റ് 18 seconds. 18 seconds കൊണ്ട് നിങ്ങൾ ഈ അടിയിൽ കാണുന്ന നമ്പർ ആ ലേഡി മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കണ്ടെത്തി. ഇൻട്രസ്റ്റിംഗ്. എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. അടുത്ത് രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ച്. രവീന്ദ്രനാഥ് ടാഗോർ നമ്മുടെ നാഷണൽ ആന്തം ജനഗണമന മാത്രമല്ല എഴുതിയേക്കണം, വേറൊരു രാഷ്ട്രത്തിൻ്റെയും കൂടി നാഷണൽ ആന്തം എഴുതിയിട്ടുണ്ട്. അത് ഏതായെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, പക്ഷേ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ബംഗ്ലാദേശിൻ്റെയാണ്. അമർ സോന ബംഗ്ല എന്നാണ് ആ ആന്തത്തിൻ്റെ സ്റ്റാർട്ടിങ്. മഹന്ത് ഭാരത്ദാസ് ദർശൻദാസ് എന്ന് പറഞ്ഞൊരാളുണ്ട്. പുള്ളി ഒരു സംഭവമാണ്, പുള്ളി വേറെ ഒന്നുമല്ല, ഗിർ വനത്തിൽ പുള്ളി ഒറ്റയ്ക്കാണ് താമസം. അതല്ല അതിൻ്റെ സ്പെഷ്യാലിറ്റി. അതിൻ്റെ വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഗിർ വനത്തിൽ ആൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 2004 തുടങ്ങിയുള്ള ഇലക്ഷൻസ് 2004 തുടങ്ങിയുള്ള ഇലക്ഷൻസിൽ പുള്ളിക്ക് വേണ്ടി മാത്രം ഈ ഗിർ വനത്തിൽ ഒരു ബൂത്തിടും. പുള്ളിക്ക് വേണ്ടി മാത്രം ഒരു ബാലറ്റ് പേപ്പർ പോയിരുന്നു. ഇപ്പോൾ ഈ റീസെൻ്റ് ഇലക്ഷനിൽ പുള്ളിക്ക് വേണ്ടി മാത്രമായിട്ട് EVM മെഷീൻസ് കൂടി പോയിരുന്നു. ഇൻട്രസ്റ്റിംഗ് അല്ലേ? ആകെ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുക വെച്ചാൽ, നമ്മുടെ വോട്ട് അമൂല്യമാണ്. ഒരാൾക്ക് വേണ്ടി ഈ നമ്മുടെ ഗവൺമെൻറ് ഏത് ലെവൽ വരെ പോകുന്ന മനസ്സിലായി. ലാസ്റ്റത്തെ അപ്ഡേറ്റ് നമ്മുടെ പാമ്പും കൂടിയാണ്, സ്നേക്ക് ആൻഡ് ലാഡർ. എന്താണ് അപ്ഡേറ്റ് എന്ന് നിങ്ങൾക്ക് അറിയാം? സ്നേക്ക് ആൻഡ് ലാഡർ ഉണ്ടായത് ഇന്ത്യ എന്നാണ്. അത് എങ്ങനെ ഉണ്ടായതെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ശരിക്കുള്ള നെയിം മോക്ഷ് പദ് എന്നാണ്. മോക്ഷ് പദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മോക്ഷം കിട്ടുന്ന ആ പാത. ഇതിൻ്റെ കഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പാമ്പും കൂടിയും കളിച്ചാൽ ആൾക്കാർ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മൾ ഓരോ ലെവൽ 1, 2, 3 കയറി 100 വരെ എത്തും. ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് പാമ്പുകളും ഒരുപാട് കോണികളും ഉണ്ടായി. അപ്പം നമ്മൾ ചീത്ത കാര്യങ്ങൾ ചെയ്തിട്ട് എന്നുണ്ടെങ്കിൽ, നമ്മൾ ചെറിയ കള്ളത്തിലോ കാണിച്ചിട്ടാണ് മുകളിലേക്ക് എത്തണേ, അല്ലെങ്കിൽ നമ്മൾ പോണ വഴിയിൽ കൂടി ചിലപ്പോൾ നമ്മൾ നല്ല മാർഗ്ഗത്തിലല്ല സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യമാണ് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നല്ല മാർഗ്ഗത്തിലല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജയിക്കാനായിട്ടുള്ള പാട് കുറച്ച് കൂടുതലായിരിക്കും. കാരണം ഒരുപാട് പാമ്പുകളിങ്ങനെ വിഴുങ്ങി 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 അരികെ അവസാനം ജയിക്കുന്നത്. പക്ഷേ നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാരാണ്, നമ്മൾ സിൻസിയറായിട്ടാണ് കളിക്കണത് എന്നൊക്കെ ഉണ്ടെങ്കിൽ, പയ്യെ നമ്മൾ ആ കോണി വന്നിട്ട് കോണി നമ്മൾ സഹായിച്ച് നേരെ മുകളിലേക്ക്. ചിലപ്പോൾ ചില ആൾക്കാർ 50 നേരെ 99 എത്തും അല്ലേ. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഒരുപാട് ലക്കിയാണെന്ന് പണ്ട് മുതൽ വിശ്വസിച്ചുകൊണ്ടിരിക്കണം. ആ ഒരു സംഭവമാണ് ഇപ്പോൾ വേൾഡിലേക്കും ഈ ഒരു സ്നേക്ക് ആൻഡ് ലാഡറായിട്ട് എത്തിയിരിക്കുന്നത്. അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം നമ്മുടെ ഇന്ത്യക്കാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ചാവ്.